സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന പഴയ നിയമത്തിലുള്ളത് യേശുനാഥന്റെ കാലത്ത് ചിലർ വ്യാഖ്യാനിച്ചിരുന്നത് ഒരു എഴുതാപ്പുറം വായിച്ചുകൊണ്ടാണ്. അയൽക്കാരനെ സ്നേഹിക്കുക എന്നാൽ ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് ഒരു മാസത്തിലധികമായി സംസാരിക്കാത്തവൻ നിങ്ങളുടെ വ്യക്തിപരമായ ശത്രുവാണെന്ന് ചില ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു. അത്തരക്കാരെ സ്നേഹിക്കേണ്ടതില്ല എന്നൊരു വിവക്ഷയാണത്. എന്നാൽ നമ്മളോട് ഒരുവന് വിരോധമുണ്ടെന്നോർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് തിരികെ ചെന്ന് അവനോട് അനുരഞ്ജനപ്പെടുക എന്ന് നാഥൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ. ഇന്ന് നാഥൻ സ്നേഹത്തെ സംബന്ധിച്ച പ്രമാണം നമുക്ക് നവമായി വ്യാഖ്യാനിച്ചു തരികയാണ്. ലേവ്യർ 19 പുറപ്പാട് 24 അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രമാണം മറ്റുള്ളവരെ ഒഴിവാക്കുക എന്നൊരുദ്ദേശത്തോടെയല്ല, പരദേശികളോടും ശത്രുക്കളോടും സഹാനുഭൂതിയോടെ സഹായ മനസ്സോടെ പെരുമാറണം എന്ന് അവിടെ നിഷ്കർഷയുമുണ്ട്. എന്തുതന്നെയായാലും ശത്രുക്കളോട് അവർ നമ്മോട് ചെയ്തതിനേക്കാൾ ഒരു പടി കൂടി കൂടുതൽ ദ്രോഹം തിരിച്ചു ചെയ്യുക എന്നതാണ് അന്നും എന്നും പൊതുതത്വം. എന്നാൽ ഇന്നലെ ഉപരിനീതി, ഹയർ റൈച്ചസ്നസ്, അതിനെ ധ്യാനിക്കുമ്പോൾ നാഥൻ പറഞ്ഞിരുന്നു, ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക മാത്രമല്ല, സ്നേഹം ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ശത്രുവിന് ദ്രോഹം ചെയ്യുക എന്നൊരു സാധ്യത നമ്മുടെ ചിന്തയിൽ കൂടി സ്ഥാനമില്ലാത്ത വിധം നാഥൻ ബഹിഷ്കരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ കൽപ്പനയുടെ സ്വാഭാവിക ഭാഗമായി പരസ്നേഹത്തെയും നാഥൻ ചേർത്ത് പ്രതിഷ്ഠിക്കുകയാണ് തുല്യ പ്രാധാന്യത്തോടെ. മത്തായി 22:39. അതുകൊണ്ട് തന്നെ സ്നേഹം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളുടെ കനവും ഇവിടെ നാഥൻ അല്പം ഉയർത്തുകയാണ്. പുറപ്പാട് 23:4-5 ശ്രദ്ധിച്ചാൽ ശത്രുക്കളുടെ വീഴുന്ന ഉരുക്കളെപ്പോലും നാം പാലിക്കേണ്ടതുണ്ട്, അവയെ പാലിക്കാൻ ശത്രുവിനെ സഹായിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ശത്രു തന്നെ വീണുകിടന്നാലോ, മുറിവേറ്റ് തകർന്നു വീണാലോ? അപ്പോൾ നാഥൻ പറയുന്നത് പോലെ സ്നേഹത്താൽ പരസ്പരം ഇഴചേരുന്ന അയൽക്കാർ ആരെന്ന് നമുക്ക് മനസ്സിലാകാനാകും. നല്ല സമരിയാക്കാരൻ്റെ പാഠം പോലെ, ലൂക്ക 10:25-37. നമ്മുടെ ബലഹീനതകളിൽ ശക്തിയെ പരിപൂർണമാക്കുന്ന നാഥനെ നമുക്കറിയാം. 2 കൊരിന്ത്യർ 12:9, പരിപൂർണത ടെലോസ്. ഇന്ന് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത് തന്നെപ്പോലെ പരിപൂർണനാകാനാണ്, ടെലോസ്. മത്തായി 5:48. അത് ദൈവകരുണയുടെ അനുകരണമാണ്, ലൂക്ക 6:36. ദൈവിക വിശുദ്ധിയുടെ അനുകരണവുമാണ്, ലേവ്യർ 11:19-20 അധ്യായങ്ങൾ പറയുന്നത് പോലെ. ചുരുക്കി പറഞ്ഞാൽ നാം ദൈവത്തെപ്പോലെയാകാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ ധാർമ്മികതയുടെയും സ്നേഹകാരുണ്യത്തിൻ്റെയും അളവുകോലുകൾ ദൈവം തന്നെയാണ്. മത്തായി 5:45. ശിഷ്ടനെയും ദുഷ്ടനെയും ഒരേ മഴയിൽ നനയ്ക്കുന്ന ദൈവം. തങ്ങളെ സ്നേഹിക്കുന്നവരോടും നന്മ ചെയ്യുന്നവരോടും പ്രതിസ്നേഹവും പ്രതിനന്ദിയും കാണിക്കാൻ ആർക്കാണ് അറിയില്ലാത്തത്? എന്നാൽ ക്രിസ്തീയ സ്നേഹമെന്നത് പ്രതിസ്നേഹത്തെ ആസ്പദമാക്കിയല്ല പ്രാവർത്തികമാകുന്നത്. സ്നേഹം പറ്റിയിടത്തും ദ്വേഷം മാത്രം തിരികെ ലഭിക്കുന്നിടത്തു പോലും അത് വിളങ്ങേണ്ടതുണ്ട്. റോമർ 12 പറയുന്നത് പോലെ, ശത്രുവിനോട് ചെയ്യപ്പെടുന്ന സ്നേഹം അവൻ്റെ മാനസാന്തരത്തിന് തന്നെ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വലിപ്പങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സർവം ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി നൽകുമ്പോൾ മാത്രമേ നാം ദൈവത്തെപ്പോലെ പരിപൂർണരാകൂ എന്ന് പറയപ്പെടുന്നത്. മത്തായി 19:21. അത് ക്രിസ്തുവിനെ അനുഗമിക്കലാണ്. ഇന്ന് നിയമാവർത്തനം 26:16-19 ദൈവിക നിയമം പാലിക്കുന്നതിനെ ദൈവത്തോടൊപ്പം വഴി നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഹലാഖ്. പുതിയ നിയമത്തിലുടനീളം ക്രിസ്തീയ ജീവിതത്തെ ക്രിസ്തുവുമായുള്ള വഴിനടത്തലായിട്ടാണ് വിവരിക്കുന്നതും. ക്രിസ്തുവിനെ അനുഗമിക്കൽ. കഴിഞ്ഞ ദിവസം നിയമാവർത്തനം 26, അതായത് ഇതേ അധ്യായത്തിൽ നാം ധ്യാനിച്ചതുപോലെ, അലഞ്ഞു തിരിയുന്ന ഒരു അരമായനായ പിതാവിൽ നിന്ന് ദൈവം തനിക്കായി ഒരു ജനത്തെ തിരഞ്ഞെടുത്ത് വളർത്തി. തളർന്നും വിശന്നും ദരിദ്രനായും അലഞ്ഞ ആരമായനെ ദൈവം വലുതായി ഉയർത്തി. അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഉണർത്തുപാഠമാണിത്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നാം സ്നേഹമെന്ന ജീവിതവഴിയെ പുൽകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമെന്ന അളവുകോലും ദൈവകൃപയെന്ന ശക്തിയും മാത്രം ആശ്രയിച്ചു വേണം നാം ശത്രുവിനെ സ്നേഹിക്കാൻ. ശത്രുവിനെ സ്നേഹിക്കാൻ അല്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മളെക്കൊണ്ട് മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. ഇന്ന് സങ്കീർത്തനം 119 ദൈവിക നിയമത്തെ ഒരു വഴിയായി വിവരിക്കുന്നുണ്ട്. ആ വഴിയെ വീഴാതെ നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്.
ദൈവഹിതത്തോടുള്ള അനുസരണമാണ് ആ വഴിയിൽ നമുക്ക് ദിശാബോധം പകരുന്നത്. 2013-2014 കാലയളവിൽ യുക്രൈനിലെ സംഘർഷങ്ങൾക്കിടയിൽ കവി ബോറിസ് ഹൊമന്യൂക്ക് എഴുതിയ ഒരു കവിതയുണ്ട്, വെൻ യു ക്ലീൻ യുവർ വെപ്പൻസ്. ഇന്നിതാ അവിടെ വീണ്ടും ഒരു യുദ്ധമുഖമായിരിക്കുകയാണല്ലോ. യന്ത്രത്തോക്കിന് എണ്ണയിട്ട് തുടച്ചു വൃത്തിയാക്കി ഒരു യുവ സൈനികൻ തൻ്റെ നെഞ്ചോട് അതിനെ ചേർത്ത് പിടിക്കുകയാണ്. അവന് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടില്ല. യന്ത്രത്തോക്കിനെ അവനൊരു കുഞ്ഞിനെ പോലെ മുറുകെ പിടിക്കുകയാണ്. മണ്ണിൽ കിടങ്ങുകൾ കുഴിച്ച് അവൻ അതിലേക്കിറങ്ങുന്നു. ഭൂമിയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങി ഉറങ്ങുന്നതുപോലെ. അമ്മയാണ് ഭൂമി. താൻ കാണാത്ത ശത്രുവും ഇതേ അമ്മ ഭൂമിയുടെ മകനാണെന്ന് അവനറിയാം. പക്ഷേ അടുത്ത നിമിഷം അവൻ കാഞ്ചിവലിക്കുകയാണ്. സ്നേഹത്തിൻ്റെ നേർത്ത സുബോധങ്ങളെപ്പോലും യുദ്ധങ്ങൾ അസാധ്യമാക്കുന്നു. കവി പറയുന്നത് പോലെ, ഒരിക്കൽ നിറയൊഴിച്ച തോക്ക് പിന്നെ എത്ര തുടച്ചാലും വൃത്തിയാകില്ല. യു ആൻഡ് വാർ ആർ വൺ. നീയും യുദ്ധവും ഒന്നായി തീർന്നു കഴിഞ്ഞു.